എല്ലാവർക്കും സുഖല്ലേ? വീഡിയോസ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് നമുക്ക് ഇലുമ്പം പുളി കൊണ്ട് ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ നാട്ടിൻപുറത്തായിട്ട് ഒരു കറിയാണ് ഇലുമ്പം പുളി കൊണ്ടുള്ള ഒരു തോരനൊക്കെ. അപ്പോൾ ഈ ഇലുമ്പം പുളി ഇതുപോലെയുള്ള ഇലുമ്പം പുളിയാണ്. ഇനി എൻ്റെ അടുക്കളയിൽ നിന്ന് തന്നെ നോക്കിയാൽ എനിക്കെൻ്റെ ഇലുമ്പം പുളിയുടെ മരത്തിൻ്റെ കൊമ്പൊക്കെ കാണാം. അടുക്കളയിലേക്ക് ജനലേക്ക് കൂടെ നോക്കിയാൽ കാണാം. അപ്പോൾ അതിൽ നിന്ന് പറിച്ച ഇലുമ്പം പുളിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ഇത് ഈ ഇലുമ്പം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ തീരെ പിഞ്ചാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഈ ഞെട്ട് നമ്മൾ കളയണം. അതിൻ്റെ അടിയിലുള്ള ഈ ഒരു ചെറിയൊരു സാധനം, ഒരു കുഞ്ഞിപ്പൂ പോലെയുള്ളതുണ്ട്, അതും നമ്മൾ കളയണം. അതുപോലത്തെ ഇലുമ്പം പുളിയാണ് നമുക്ക് എടുക്കേണ്ടത്. ഇതുപോലത്തെ ചെറിയ ഇലുമ്പം പുളി. അപ്പോൾ പിന്നെ ഞാൻ ആ ഇലുമ്പം പുളി കുറച്ച് ഞാൻ നേരത്തെ തന്നെ എടുത്ത് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ അരിയണം. ഇതുപോലെ നീളത്തിലാണ് ഇത് അരിഞ്ഞെടുക്കേണ്ടത്. കനം കുറച്ച്, വളരെ കനം കുറച്ച്, നമ്മൾ ഇർക്കിലി പോലെ അരിയുക എന്നൊക്കെ പറയില്ലേ എന്ന് പറയുന്ന പോലെ കനം കുറച്ച് വേണം ഇത് അരിഞ്ഞെടുക്കാൻ. ഇനി നമുക്കിത് തോരൻ വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങളാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതൊക്കെ. ആ പച്ചമുളക് വേണം. അതൊക്കെ നമ്മുടെ ഇലുമ്പം പുളി എത്ര എടുക്കുന്നു അതനുസരിച്ചിട്ട് നമ്മൾ എടുക്കുക കേട്ടോ. പിന്നെ ഒരു വെളുത്തുള്ളി വേണം. ഇച്ചിരി ഇഞ്ചി, കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ സവോള, ഒരു ചെറിയ സവോളയോ നമുക്ക് വേണമെങ്കിൽ ഉള്ളി, വേണമെങ്കിൽ ഉള്ളി നമുക്ക് ചേർക്കാം. പിന്നെ കറിവേപ്പില. പിന്നെ ഈ ഉള്ളി നമുക്ക് ഇത്തിരി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേണം. അതിനാണ് കുറച്ച് ഉള്ളി മാറ്റി വെച്ചത്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനൊരു കളർഫുള്ളാകാൻ വേണ്ടിയിട്ടൊരു നല്ല രസമാണ്. അതുകൊണ്ടാണ് ഒരു ചെറിയ ക്യാരറ്റ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് തേങ്ങ വേണം. ഒരു ഇലുമ്പം പുളിയൊക്കെ എടുക്കുന്നതിനനുസരിച്ചിട്ട് തേങ്ങ. പിന്നെ ഇലുമ്പം പുളിക്ക് പുളിയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇത്തിരി വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, കുറവ് വേണ്ടവർക്ക് കുറവ് ചേർക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണ വേണം. പിന്നെ കടുക്, പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കടുക് വേണം. പിന്നെ അത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ഈ ഇലുമ്പം പുളി നമുക്ക് ചെയ്യുമ്പം നമ്മൾക്ക് ഇതിൻ്റെ ഞെട്ടും ഇതൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കഴുകുക. അപ്പോൾ ഇനി ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ചേർത്ത് നമുക്ക് ഇത്തിരി വെള്ളത്തിലിട്ട് വയ്ക്കാം. കാരണം ആ പുളി ഇത്തിരി ഇറങ്ങുന്നു. നമ്മൾ മാങ്ങയൊക്കെ ചിലപ്പം ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പുമൊക്കെ ഇട്ട് നമ്മൾ വെക്കാറില്ല എന്ന് പറയുന്ന പോലെ ഒന്ന് വേണമെങ്കിൽ വെക്കാം. ഞാനിത് അങ്ങനെയൊന്ന് വെച്ചിട്ടുണ്ട്. വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, തീരെ പിഞ്ചിന് അത്ര പുളിയൊന്നുമില്ല. ഇച്ചിരി ഉപ്പ് കൂടിയാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഒന്ന് വെക്കാം, പുളി വേണ്ട എന്നുണ്ടെങ്കിൽ. അപ്പം ഇങ്ങനെയാണ് ഇലുമ്പം പുളിയുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. ഒരു പാൻ ഞാൻ, ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് എണ്ണ പൊഴിക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, എണ്ണ ചൂടാവട്ടെ. അതിനിടയ്ക്ക് ഈ ഇലുമ്പം പുളിയും ഈ സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ തേങ്ങയും കൂടെ നമ്മൾ ഉപ്പ് ആവശ്യമുണ്ട്, ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. അതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടിത്തിരുമി ഒന്ന് എടുത്ത് വയ്ക്കും. ഞാനത് കൂട്ടിത്തിരുമി എടുക്കാം. അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിക്കാം. നമുക്ക് ഞാനിപ്പോൾ ഇലുമ്പം പുളി ഇട്ടു, തേങ്ങ ഇട്ടു, ആ സാധനങ്ങളെല്ലാം ഇട്ടു. ക്യാരറ്റ് മാത്രം, ക്യാരറ്റും ഉള്ളി ഒന്ന് വറുക്കാനുള്ള ഉള്ളി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഇട്ടിട്ട് നമുക്കിതൊന്ന് കൂട്ടി ഒന്ന് വെറുതെ പതുക്കി ഒന്ന് തിരുമിയാൽ മതി. അത് അമർത്തി ഒന്നും തിരുമ്പണ്ട, പതുക്കി ഒന്ന് ഇളക്കുക. എന്നിട്ട് നമുക്കതാണ് കടുക് പൊട്ടിച്ചതിനകത്തേക്ക് നമ്മൾ ഇടുന്നത്. ഒന്ന് ഇളക്കി നമുക്ക് കടുക് പൊട്ടിക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി ഞാൻ ഉള്ളിയും കൂടെ അരിഞ്ഞ് വെച്ച ചെറിയ ഉള്ളിയും കൂടെ ഇട്ടു. രണ്ട് മൂന്ന് കരിവേപ്പിലയും കൂടെ ഇട്ടു. അതൊന്ന് ഒരുവിധം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മൂട്ട് ചേർക്കാം. നമ്മുടെ കടുകൊക്കെ ആയി. ഇനി നമുക്ക് നമ്മുടെ ഇളക്കി വെച്ചിരിക്കുന്ന ആ ഇലുമ്പം പുളിയുടെ കൂട്ട് നമുക്ക് ചേർക്കാം. ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുത്തും തട്ടി പൊട്ടി വെച്ചാൽ മതി. അധികം വെള്ളം ഒട്ടും ചേർക്കേണ്ട. ഇലുമ്പം പുളിയുടെ വെള്ളവും തേങ്ങയുടെ വെള്ളവും ഒക്കെ ഇറങ്ങും. അപ്പം ഒട്ടും വെള്ളം ചേർക്കേണ്ട. ഒന്ന് തട്ടി പൊട്ടി വെച്ച് പെട്ടെന്ന് വേഗം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാണിത്. നമുക്ക് തോരനൊക്കെ വയ്ക്കാം. ഇത് ഒരുവിധം ആയിക്കഴിഞ്ഞാൽ ഇലുമ്പം പുളിക്ക് അധികം വേഗില്ല, വേവ് അധികം ഇല്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അതിലൂടെ നമുക്ക് ക്യാരറ്റും കൂടെ ചേർക്കാം. ഇതുപോലെ നമ്മളൊന്ന് തട്ടി പൊട്ടി ഇളക്കി തട്ടി പൊട്ടി ഇനി ഇതൊന്ന് മൂടി വയ്ക്കണം. നമുക്കൊന്ന് മൂടി വയ്ക്കാം.
അടുത്തൊരു വീഡിയോയുമായിട്ട് പറഞ്ഞേക്കാം.